മലയാളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഫെബ്രുവരി 1 മുതൽ 3 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ ആഴ്ചയിലായിട്ട് പുതിയ റാൻസർ സൈറ്റ് പ്രഖ്യാപിച്ചായിരുന്നു. അപ്പൊ ഇന്ത്യയില് ടോട്ടലി ഇപ്പോ 75-80 റാംസർ സൈറ്റ്സ് ഉയർന്നിരിക്കുകയാണ്, എണ്ണം ഉയർന്നിരിക്കുകയാണ്. റാംസർ സൈറ്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള വെറ്റ്ലാൻഡിനെയാണ് നമ്മൾ റാംസർ സൈറ്റ് എന്ന് പറയുന്നത്. ഇത് റാംസർ കൺവെൻഷന്റെ കീഴിലാണ് വരുന്നത്. കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് എന്നാണ് റാംസർ കൺവെൻഷനെ വിളിക്കുന്നത്. അപ്പൊ ഇപ്പോ ഇന്ത്യയില് ഈ ജനുവരി 2024 വരെ നോക്കുവാണെങ്കിൽ 80 റാംസർ സൈറ്റ്സ് ആണ് ഉള്ളത്. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റ് ഉള്ളത്, 16. ഇനി പുതിയ റാംസർ സൈറ്റ്സ് എവിടെയൊക്കെയാ വന്നെന്ന് നോക്കാം. കർണാടകയിൽ 3 എണ്ണം, തമിഴ്നാട്ടിൽ 2 എണ്ണമായിട്ട് 5 പുതിയ റാംസർ സൈറ്റ്സ് ആണ് പ്രഖ്യാപിച്ചത്. അപ്പൊ ആദ്യത്തേത് മഗധി കേര കൺസർവേഷൻ റിസർവ് ആണ്. അത് ഘടക് ഡിസ്ട്രിക്റ്റില് കർണാടകയിലുള്ള ഒരു കൺസർവേഷൻ റിസർവ് ആണ്. അവിടെ ഒരുപാട് മൈഗ്രേറ്ററി ബേർഡ്സ് ഒക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് അങ്കസമുദ്ര ബേർഡ്സ് കൺസർവേഷൻ റിസർവ്, അതൊരു ഹ്യൂമൺ മെയ്ഡ് വെറ്റ്ലാൻഡ് ആണ്, വിജയനഗര ഡിസ്ട്രിക്ട് കർണാടകയിലാണ് സ്ഥിതി ചെയ്തത്. നെക്സ്റ്റ് അങ്കനാശിനി എസ്റ്റുറി. അപ്പൊ അങ്കനാശിനി റിവർ അറേബ്യൻ സീയിലേക്ക് എൻട്രി ചെയ്യുന്ന ആ ഒരു പോർഷനിലുള്ള എസ്റ്റുറിയാണ് അങ്കനാശിനി എസ്റ്റുറി, കർണാടക സ്റ്റേറ്റിലാണ്. നെക്സ്റ്റ് കരൈവെട്ടി ബേർഡ് സാങ്ച്വറി തമിഴ്നാടു ആണ്. വൺ ഓഫ് ദി ലാർജസ്റ്റ് ഇൻലാൻഡ് ഫ്രഷ് വാട്ടർ ലേക്ക് ആണ് ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് ലോങ്വുഡ് ഷോളാ റിസർവ് ഫോറസ്റ്റ്, ലോങ്വുഡ് ഷോളാ റിസർവ് ഫോറസ്റ്റ് തമിഴ്നാടാണ് കാണുന്നത്. നീലഗിരി മൗണ്ടൻ റേഞ്ചിലെ ഈസ്റ്റേൺ സ്ലോപ്പില് കൊത്തഗിരി എന്ന് പറയുന്ന ടൗണിന്റെ അഡ്ജസ്റ്റന്റ് ആയിട്ടാണ് ഈ ഒരു ഷോളാ റിസർവ് ഫോറസ്റ്റ് കാണുന്നത്. നെക്സ്റ്റ് MQ-9B പ്രിഡേറ്റർ ഡ്രോൺസ്. അപ്പൊ ഇന്ത്യൻ മിലിറ്ററിക്ക് വേണ്ടി ഇന്ത്യ US കയ്യിൽ നിന്ന് പ്രിഡേറ്റർ ഡ്രോൺസ് വാങ്ങിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അപ്പൊ MQ-9B എന്ന് പറയുന്നത് MQ-9 റീപ്പർ എന്ന് പറയുന്ന ഡ്രോൺസിന്റെ ഒരു വേരിയന്റ് ആണ്. ഇതൊരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ആണ്, റിമോട്ട്ലി കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓട്ടോണോമസ് ഫ്ലൈറ്റ് ഓപ്പറേഷൻസും ഉണ്ട്. ഇത് ഡെവലപ്പ് ചെയ്തത് ജനറൽ ഓട്ടോമിക് എയർനോട്ടിക്കൽ സിസ്റ്റംസ് ആണ്. പ്രൈമോളി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ എയർഫോഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. MQ-9B രണ്ട് വേരിയൻസ് ആണ് ഉള്ളത്, സ്കൈ ഗാർഡിയൻ ഉണ്ട്, സീ ഗാർഡിയൻ ഉണ്ട്. നെക്സ്റ്റ് ന്യൂറാലിങ്ക്. ന്യൂറാലിങ്ക് എന്ന് പറയുന്നത് എലൻ മസ്കിന്റെ ഒരു കമ്പനിയാണ്. അവർ ജനുവരി 13, 2024 അദ്ദേഹം അനൗൺസ് ചെയ്തു വയർലെസ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ ചിപ്പ്, അത് ആദ്യമായിട്ട് ഹ്യൂമന്റെ സ്കളിനകത്തോട്ട് ഇംപ്ലാന്റ് ചെയ്തു എന്നുള്ളത്. അപ്പൊ ന്യൂറാലിങ്ക് ഒരു ഗാഡ്ജറ്റ് ആണ്, അതായത് അത് സർജിക്കലി റോബോട്ടിക്സ് ഉപയോഗിച്ചുകൊണ്ട് ബ്രെയിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ പ്രൊസീജിയറിൽ ചിപ്സെറ്റിനെ നമ്മൾ ലിങ്ക് എന്ന് വിളിക്കും, ലിങ്ക് സ്കള്ളിനകത്തേക്ക് ഇംപ്ലാന്റ് ചെയ്യും. ഇപ്പൊ ന്യൂറാലിങ്ക് ബ്രെയിൻ ഇംപ്ലാന്റ് കമ്പനിയാണ്, അതായത് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് ഡിവൈസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ന്യൂറാലിങ്ക്. ഇതിന്റെ ഇംപ്ലാന്റബിൾ ആയിട്ടുള്ള ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് ടെക്നോളജി എന്ന് പറയുന്നത് ഹ്യൂമൻ ബ്രെയിനും എക്സ്റ്റേണൽ ഡിവൈസുമായിട്ട് ഡയറക്റ്റ് കൺട്രോൾ അല്ലെങ്കിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതായത് നമ്മൾ വിതൗട്ട് ടച്ച് അല്ലെങ്കിൽ വോയിസ് അസിസ്റ്റൻസ് ഒന്നും കൊടുക്കാതെ തന്നെ നമ്മൾ ബ്രെയിനിൽ ചിന്തിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഡിവൈസിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മൊബിലിറ്റി റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുപോലെ നോൺ വെർബൽ ഇൻഡിവിജ്വൽസ്, അതായത് സംസാരിക്കാൻ ശേഷിയില്ലാത്ത ആളുകളിൽ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുപോലെ ന്യൂറോളജിക്കൽ കണ്ടീഷൻസിനെ ട്രീറ്റ് ചെയ്യാം, കോഗ്നിറ്റീവ് എബിലിറ്റീസ് എൻഹാൻസ് ചെയ്യാനൊക്കെ സഹായിക്കും. നെക്സ്റ്റ് RFID ടെക്നോളജി. ഇത് ഫാസ്റ്റ് ടാഗുമായി ബന്ധപ്പെട്ടാണ് RFID ടെക്നോളജി വരുന്നത്. ഇപ്പോ ഇതിന്റെ KYC ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാനുള്ള ഡെഡ് ലൈൻ February End വരെ നീട്ടി കൊടുത്തിട്ടുണ്ട്, അങ്ങനെയാണ് ന്യൂസിൽ വരുന്നത്. ഫാസ്റ്റ് ടാഗ് എന്ന് പറയുന്നത് റീലോഡബിൾ ആയിട്ടുള്ള ഒരു ടാഗ് ആണ്, ഓട്ടോമാറ്റിക് ഡിഡക്ഷൻ ഓഫ് ടോൾ. അതായത് നമ്മൾ ഈ ടോൾ ബൂത്തിൽ പേയ്മെന്റ് മേടിച്ച് നമ്മുടെ ഇത് പൈസ വാങ്ങിക്കും വണ്ടി കടന്നു പോകുന്നതിന്. അപ്പൊ അത് നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ ക്യാരി ചെയ്യാതെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൽ പേയ്മെന്റ് പോകുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇവരെ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ടെക്നോളജിയാണ് ഈ ടാഗിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ വെഹിക്കിളുടെ വിൻഡോ സ്ക്രീനിന്റെ അവിടെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ടാഗ് വെച്ചിട്ടുണ്ടോ, അതിൽ നിന്ന് പേയ്മെന്റ് അങ്ങനെ അത് സ്കാൻ ചെയ്തിട്ട് അതിൽ നിന്ന് അതിന്റെ ഡീറ്റെയിൽസ് അനുസരിച്ചിട്ടാണ് പേയ്മെന്റ് പോകുന്നത്. ഇപ്പൊ RFID ടെക്നോളജി എന്ന് പറയുന്നത് റേഡിയോ വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവര് ടാഗ്ഡ് ഒബ്ജക്ട്സിനെ ഓട്ടോമാറ്റിക്കലി ഐഡന്റിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു വയർലെസ് ട്രാക്കിംഗ് മെത്തേഡ് ആണ് ടാഗുകളും അതുപോലെ റീഡേഴ്സിന്റെ ട്രാക്ക് ഒബ്ജക്ട്സും യൂസ് ചെയ്തുകൊണ്ടാണ് നടത്തുന്നത്. നെക്സ്റ്റ് ഈ ബഡ്ജറ്റ് സ്പീച്ചുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്കീമുകൾ കഴിഞ്ഞ ദിവസങ്ങളായി പത്രത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഈ സ്കീമുകളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ PM മുദ്ര യോജന സ്കീം, ഫിനാൻസ് മിനിസ്റ്റർ ഇന്ത്യയിലും ബഡ്ജറ്റ് സ്പീച്ചില് ഈ സ്കീമിന്റെ റോള്, യൂത്തിന്റെ എന്റർപ്രണർഷിപ്പിൽ എത്രത്തോളം അസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു, അങ്ങനെയാണ് ന്യൂസിൽ വരുന്നത്. ഇത് ലോഞ്ച് ചെയ്തത് യൂണിയൻ ഗവൺമെന്റ് 2015 കൊളാറ്ററൽ ഫ്രീ ആയിട്ടുള്ള ലോൺസ്, അതായത് നമ്മൾ എന്തെങ്കിലും ലോൺ എടുക്കാൻ പോകണമെങ്കിൽ നമ്മൾ കൊളാറ്ററൽ വെക്കണം, അതായത് നമ്മുടെ ആധാരം വെക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ വണ്ടിയുടെ ലൈസൻസ് അങ്ങനത്തെ ഒക്കെ നമ്മൾ കൊളാറ്ററൽ വെക്കും. അപ്പൊ കൊളാറ്ററൽ കൊടുക്കാതെ നമുക്ക് ലോൺ എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ PM മുദ്ര യോജന സ്കീം. 10 ലക്ഷം വരെയാണ് കിട്ടുന്നത് സ്മോൾ ബിസിനസ് എന്റർപ്രൈസസിനാണ്.
ഇത് ആർക്കൊക്കെ ഈ ലോൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ഷെഡ്യൂൾഡ് കമേഴ്ഷ്യൽ ബാങ്കിന് പ്രൊവൈഡ് ചെയ്യാം, റീജിയണൽ റൂറൽ ബാങ്കിന് പ്രൊവൈഡ് ചെയ്യാം, NBFCsന് പ്രൊവൈഡ് ചെയ്യാം, മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പ്രൊവൈഡ് ചെയ്യാം. മൂന്ന് ലോൺ പ്രൊഡക്ട്സ് ആണുള്ളത്. ശിശു, കിഷോർ, തരുൺ. ശിശു എന്ന് പറയുന്നത് 50,000 രൂപ വരെയുള്ള ലോൺ ആണ്. കിഷോർ എന്ന് പറയുന്നത് 50,000 മുതൽ 5 ലക്ഷം വരെ ലോണ്. തരുൺ എന്ന് പറയുന്നത് 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള ലോണ്. ഇനി അടുത്തത് ലഖ്പതി ദീദി സ്കീം. അപ്പം ലഖ്പതി ദീദി സ്കീം എന്ന് പറയുന്നത് അവരുടെ ബെനഫിഷ്യറീസ് 2 കോടിയിൽ നിന്ന് 3 കോടിയിലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ന്യൂസിൽ വരുന്നത്. ഇത് അനൗൺസ് ചെയ്തത് PMന്റെ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിലാണ്. 2023 ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അണ്ടർ ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ കീഴിലാണ്. ഇതിന്റെ എയിം എന്ന് പറയുന്നത് വില്ലേജസിലുള്ള സ്ത്രീകളില് മൈക്രോ എന്റർപ്രൈസസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ സ്മോൾ ഹെൽപ്പ് ഗ്രൂപ്സിൽ വുമൻസിന് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഒരു ഹൗസ് ഹോൾഡില് ആനുവൽ ഇൻകം 1 ലാഖ് പെർ ആനുവൽ ഇൻകം ആക്കിയിട്ട് ഒരു മിനിമം ഇൻകം അത്രയും വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. നെക്സ്റ്റ് PM ആവാസ് യോജന സ്കീം. ഇപ്പൊ ഫിനാൻസ് മിനിസ്റ്റർ അത് അവരുടെ ഇന്റേറിയം ബഡ്ജറ്റ് സ്പീച്ചിനകത്ത് 2 കറോർ അഡീഷണൽ ഹൗസ് ഹോൾഡ് PM ആവാസ് യോജന ഗ്രാമൻ സ്കീമിന്റെ കീഴിൽ വരുന്നുണ്ടെന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പൊ ഇത് ഹൗസിംഗ് ഫോർ ഓൾ ബൈ 2022. 2022 ആകുമ്പോഴേക്കും എല്ലാവർക്കും ഹൗസ് കിട്ടുക എന്നുള്ളതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റൂറൽ ഹൗസിംഗ് സ്കീം എന്ന് പറയുന്നത് ഇന്ദിരാ ആവാസ് യോജനനെ റീസ്ട്രക്ചർ ചെയ്തിട്ടാണ് PM ആവാസ് യോജന സ്കീം ആക്കിയത് 2016. ഇത് ഇംപ്ലിമെന്റ് ചെയ്തത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണ്. ഇതിന്റെ ബെനഫിഷ്യറീസ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ SC/ST കിട്ടും, അതുപോലെ ഫ്രീ ബോണ്ടഡ് ലേബേഴ്സിന് കിട്ടും, വിഡോവേഴ്സിന് കിട്ടും, അതായത് നെക്സ്റ്റ് ഓഫ് കിൻ ഓഫ് ഡിഫൻസ് പേഴ്സണൽ ഫീൽഡ് ആക്ഷനിൽ കീഴിൽ ഇത് പോയ ഡിഫൻസ് പേഴ്സൺസിന്റെ നെക്സ്റ്റ് ഓഫ് കിന്നിന് കിട്ടും, എക്സ് സർവീസ് മാന് കിട്ടും, റിട്ടയർ ആയിട്ടുള്ള പാർലമെന്ററി പേഴ്സൺസിന് കിട്ടും, PWTs കിട്ടും, മൈനോറിറ്റീസിന് കിട്ടും. നെക്സ്റ്റ് PM ഫസൽ ഭീമ യോജന സ്കീം. അപ്പൊ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഇതിന്റെ ഒരു എമൗണ്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇത് ലോഞ്ച് ചെയ്തത് 2016. എല്ലാ പ്രിവെയിലിംഗ് ഇൻഷുറൻസ് സ്കീംസിനെയും റിപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇത് വന്നത്. ഇതിന്റെ എയിം എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുക, അഫോർഡബിൾ ആയിട്ടുള്ള ക്രോപ്പ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇതുവഴി ഈ ക്രോപ്പിംഗ് ചെയ്യുമ്പോഴുള്ള റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പ്രധാനമായിട്ടും നോൺ പ്രിവെന്റബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസ്കുകളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അതിനെല്ലാം ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റയർ ക്രോപ്പിംഗ് സൈക്കിളിലാണ് കവറേജ് വരുന്നത്. അതായത് പ്രീ സോയിങ് മുതൽ പോസ്റ്റ് ഹാർവെസ്റ്റും മിഡ് സീസൺ അഡ്വർസിറ്റീസിനും എല്ലാത്തിനും കവറേജ് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ഉഡാൻ സ്കീം, ഉദയ് ദേശ്ക ആം നാഗ്രിക് സ്കീം, അതാണ് ഉഡാൻ സ്കീം. അപ്പൊ ഇത് റെക്കോർഡ് ആയിട്ടുള്ള ഒരു അലൊക്കേഷനാണ് ഈ ഒരു സ്കീമിന് വേണ്ടി കൊടുക്കുന്നത്. 2023 ബഡ്ജറ്റിൽ 1,244 കോടി രൂപ. ഈ സ്കീം എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ റീജിയണൽ എയർപോർട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ റീജിയണൽ കണക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനും വേണ്ടി കൊണ്ടുവന്ന ഒരു സ്കീമാണ്. നാഷണൽ സിവിൽ ഏവിയേഷൻ പോളിസി 2016 ഭാഗമാണ് ഇത്. ഇത് അപ്ലിക്കബിൾ ആകുന്നത് ഫോർ എ പീരീഡ് ഓഫ് 10 ഇയേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ എയിം എന്ന് പറയുന്നത് Tier 2, Tier 3 സിറ്റീസിലേക്കുള്ള എയർ ട്രാവൽ എക്സ്പാൻഡ് ചെയ്യുക, അതുപോലെ മെട്രോ റൂട്ടിലുള്ള ട്രാഫിക് പാറ്റേൺസ് ഷിഫ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം. ഇപ്പോൾ ഇന്നോറും ബഡ്ജറ്റിൽ യൂണിയൻ ഗവൺമെന്റ് ചില ടാക്സ് എക്സെംഷൻസ് ഈ സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ടുള്ള കൊടുത്തുകൊണ്ടിരുന്നിരുന്നു. അത് ഒരു ഇയറിലേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു, March 31, 2025 വരെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഇനീഷ്യേറ്റീവ് ആണ് യൂണിയൻ ഗവൺമെന്റിന്റെ. അതായത് നമ്മുടെ ഇന്നോവേഷൻസിനെയും സ്റ്റാർട്ടപ്പിനെയും ഒക്കെ നർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രോങ് ഇക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാം, അതുപോലെ ഇതുവഴി സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യുക, ലാർജ് സ്കെയിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് റൂഫ് ടോപ്പ് സോളാർ സ്കീം. അപ്പൊ PM സൂര്യോദയ യോജന എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന ഒരു സ്കീമാണ്. അപ് ടു ഒരു 300 യൂണിറ്റ് പെർ മന്ത് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യും. ഫിനാൻസ് മിനിസ്റ്റർ ഇന്റേറിയം ബഡ്ജറ്റിൽ ഇത് അനൗൺസ് ചെയ്തു. ഇത് ലോഞ്ച് ചെയ്ത് 2014 റൂഫ് ടോപ്പ് സോളാർ ഇൻസ്റ്റാളേഷൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് റെസിഡൻഷ്യൽ സെക്ടറിൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇതിന് കൊടുക്കുന്നത് സെൻട്രൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആൻഡ് ഇൻസെന്റീവ് ടു ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് ആണ്. ഈ പ്രോഗ്രാമിന്റെ എയിം എന്ന് പറയുന്നത് റൂഫ് ടോപ്പിൽ 40 GW ഇലക്ട്രിസിറ്റി സോളാറിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക. 2026 മാർച്ചാകും. നെക്സ്റ്റ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. ഇപ്പൊ സർട്ടൻ ഓപ്പോസിഷൻ പാർട്ടീസ് ലീക്ക് ചെയ്ത ഒരു കാര്യം യൂണിയൻ ഗവൺമെന്റ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് അത് ന്യൂസിൽ വരുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്താന്ന് നോക്കാം. ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ഓർഗനൈസേഷൻ ആണ്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ കീഴിലാണ്. ഇതിനകത്ത് കുറെ എക്സ്പേർട്സ് ഉണ്ട്, എക്സ്പേർട്ട് പാനൽസ് ഉണ്ട്. അക്കൗണ്ടൻസി എന്നുള്ളത്, ഫോറിൻ ഓഡിറ്റിംഗ്, ലോ, അതുപോലെ IT സെക്ടറിൽ നിന്നുള്ള, ടാക്സേഷൻ സെക്ടറിൽ നിന്നുള്ള, ഇൻവെസ്റ്റിഗേഷൻ സെക്ടർ, അങ്ങനെ ഒരുപാട് സെക്ടറിൽ നിന്നുള്ള എക്സ്പേർട്സ് ഉണ്ട്.
ഇത് എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ വൈറ്റ് കോളർ ക്രൈംസിൽ പ്രോസിക്യൂഷൻ ചെയ്യാനും ഡിറ്റക്ഷൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. കമ്പ്യൂട്ടർ ഫോറൻസിക് ആൻഡ് ഡാറ്റ മൈനിങ് ലബോറട്ടറി 2013 സെറ്റപ്പ് ചെയ്തു. ഇത് ഈ SFIO ക്ക് സപ്പോർട്ടും സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇവരുടെ ഇൻവെസ്റ്റിഗേഷനോടെ സപ്പോർട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ഹെഡ് ചെയ്യുന്ന ഒരു ഡയറക്ടർ ഉണ്ടായിരിക്കും, ജോയിന്റ് സെക്രട്ടറി, യൂണിയൻ ഗവൺമെന്റിന്റെ ജോയിന്റ് സെക്രട്ടറി റാങ്കിലിരിക്കുന്ന ഒരാളായിരിക്കും ഇതിനെ ഹെഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പൊ ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അവരുടെ 285-ാമത്തെ റിപ്പോർട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടാണ് ന്യൂസിൽ വന്നത്. അപ്പൊ ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, യൂണിയൻ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ലോ കമ്മീഷൻ ക്രിയേറ്റ് ചെയ്തത് 1834-ലാണ്. ചാർട്ടർ ആക്ട് 1833 പ്രകാരം ഇത് ചെയർ ചെയ്തത് ലോർഡ് മക്കാളെയാണ്. ഫസ്റ്റ് ലോ കമ്മീഷൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്താന്ന് ചോദിച്ചാൽ 1955-ലാണ്. ലോ കമ്മീഷൻസ് അപ്പോയിന്റ് ചെയ്യുന്നത് 3 വർഷത്തേക്ക് ഒരു ടേമിലേക്കാണ്, പക്ഷെ ഇത് വേണമെങ്കിൽ യുഡിയൻ ഗവൺമെന്റിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. 22nd ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ 2020 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് റിട്ടയർഡ് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഋതുരാജ് അശ്വതിയാണ്, അവസ്ഥയാണ്. അവര് അതിന് ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഇന്ന് നമുക്ക് ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.